ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉത്രാടം ദിനമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ആൾക്കാർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പിച്ചി കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഉമ്മ താണ്ട അവിടെ നിന്ന് പയറൊക്കെ പിച്ചുന്നുണ്ട്. ഇതോടോടെ കൊണ്ടാണ് അത് ഊഹിക്കുന്നത്. അതേപോലെ അനിയത്തി ഇതുകൊണ്ട് ഇവിടെ ബേക്കിൽ ഇതു അവിടെ നിന്ന് പൂ വെച്ചുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ പൂവും വെച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് സാധനമൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഉത്രാടത്തിന് നമുക്ക് കൃഷി ഭവനിൽ കൊടുക്കാനും പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് ആവശ്യം പൂ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം അന്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം നമ്മൾ അതേ കുറച്ച് പൂ പറിച്ചിട്ടുണ്ട്. ബാക്കി അവിടെ പറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവ ഞാൻ സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രാവിലെ സൂര്യൻ തോണ്ട അവിടെ നിന്ന് ഉദിച്ചു വരിക. അവിടെ നോക്കിയാണ് അനിയത്തിയോടെ നിന്ന് പിക്കുന്നുണ്ട്. രാവിലെ സൂര്യപ്രകാശത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പൂക്കൾ എല്ലാം വിരിഞ്ഞ് ഇപ്പോൾ ഉണ്ട്. എന്നാലും കുറേയൊക്കെ വിരിയുണ്ട്. ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ളത് നോക്കിയാണ് നമ്മൾ പിച്ചുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പിച്ചിയായിരുന്നു കുറേയൊക്കെ. നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം ഉള്ളതൊക്കെ നമ്മൾ പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുകൊണ്ട് പൂവിൻ്റെ ഇടയിൽ നിന്നൊരാൾ വരണമുണ്ട്. ഒരു പൂവ് എടുത്ത് പൂവ് അവളത്ര ഹൈറ്റ് ഉണ്ട്. ശരി, നീ ഇതോടെ ഓടുന്നു. നമുക്കിത് മൊത്തം പറിച്ചു കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഏകദേശം ഇത്രത്തോളം പൂ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഈ സൈഡിൽ നിന്നും പൂവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല പച്ചക്കറികൾ നിപുണ, അതിനെ പോയി വെട്ടണം. അപ്പോൾ അത് ചെയ്യാൻ പോയാ. അപ്പോൾ ഇതാണ് നമ്മൾ വിളവെടുത്ത പയർ. ഇതിൽ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പുഴുവൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കുന്നത് പയറിലെ. അപ്പം അത് തിരിച്ച് തിരിച്ച് വെച്ച് വെക്കുന്നതാണ്. അതാണ്ട് ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ടൊക്കെ വെക്കുന്നത്. പുഴുവുള്ള ഭാഗവും ആണ്ട് ഇവിടെയൊക്കെ ചെറുതായി കിടക്കണണ്ട. ഇതൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് വെക്കുന്നതാണ്. പുഴുവുള്ള ഭാഗങ്ങളൊക്കെ ഒടിച്ച് കളയും. എന്നിട്ട് ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ നല്ല സാധനം മാറ്റി വെച്ച് എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ അവൾ അനിയത്തിയുടെ കൊച്ചിന് കൃഷി വിത്തിറിനെയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം എന്താണ് നമ്മളെ മത്തൻ്റെ പൂവൊക്കെ കണ്ട. മത്തൻ്റെ പൂവിനകത്തൊക്കെ നിറച്ച് തേനീച്ചകളൊക്കെയാണ്. രാവിലെ പൂമ്പടി ശേഖരിക്കാൻ വേണ്ടി വരണേണ് അവർ കണ്ടാ. അതിലൊക്കെ ഉണ്ട്. അമ്മ അതുകൊണ്ട് അവിടെ വന്നിട്ട് വെണ്ട കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളതാണ്ട് ഇവിടെ ബന്ദിപ്പൂവിനൊന്ന് ഇന്നലെ വൈകുന്നേരം നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പം പൂക്കൾ കണ്ട് നല്ല വെള്ളം ഉണ്ടുണ്ട്. കാണാൻ വയ്യ, ഒരു നല്ല വെള്ളമുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് വാരാൻ വേണ്ടി ഇട്ടേക്കുക. നമ്മൾ വെണ്ട വിളവെടുക്കണം. അത്യാവശ്യം കുറച്ച് വെണ്ട ഉണ്ട്. ഇതാണ് ഇതാണ് നമ്മളെ ചീരകൾ. ചീരയൊക്കെ ഏകദേശം പിഴുവാറായി നിൽക്കുക. ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് നമ്മളിത് പിഴുതു തുടങ്ങും. ഇത് ബ്ലാത്താങ്കര ചീരയാണ്. എന്താ അറിയാം, ബ്ലാത്താങ്കര ചീര കുറച്ച് പൂവുണ്ട്. ഈ പൂവുണ്ടല്ലോ, ഇതിനങ്ങോട്ട് നിൽക്കുന്നത് പട്ട് ചീരയും പിന്നെ കുറേ മിക്സഡ് ആയിട്ടുള്ള ചീരകളും കൂടെയാണ് നിൽക്കുന്നത്. അതറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ഇതല്ല പട്ട് ചീര. പട്ട് ചീര പിടിച്ചിങ്ങനെ നമ്മൾ പിഴിയുമ്പം മറ്റേ നീര് വരും. ഇതാണ് പട്ട് ചീര. ചുവപ്പ് കളറിൽ
നീര് വരാനുണ്ട്. ഇതാ ഇതാ വെണ്ട പറിക്കണാട്ടാ. ഇതാണ് ആനക്കൊമ്പം വെണ്ടയാണ്. അതെ വെക്കണാട്ടാ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ട് കൃഷി പിന്നെ പൂ കൊണ്ട് കൊടുക്കുന്നില്ല. പൂ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി പച്ചക്കറികളെല്ലാം നമ്മൾ കൃഷി പൂവിൻ്റെ ചന്തയിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപോകാം, എവിടെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചെറിയൊരു വിളവെടുപ്പ്. ഈ പച്ചക്കറികൾ ഇന്ന് കൃഷി പൂവിനെ കൊടുക്കും. ബാക്കി ഇത് ആവശ്യക്കാരെ നമ്മൾ രണ്ട് മൂന്ന് പേരെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് മൂന്ന് കിലോ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചമ്മന്തി പറിച്ചത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കാം. കൃഷി പോകാനല്ലേ കൊടുക്കുന്ന, നമുക്ക് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചെറിയ കീഴ് കാണുമ്പോഴല്ലേ ചെറിയ കീഴ് മറ്റേ ഈ കൃഷി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്ന കൃഷി ഭവൻ വന്നിട്ടുണ്ട്. വന്ന വേണ്ടി ഇതാണ് ഇവിടുത്തെ പന്തലി. നമ്മളിപ്പം കൊടുക്കാൻ വേണ്ടി ഉമ്മ തൂ ലോങ് നിൽക്കുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടിരിക്കുക. അപ്പോൾ അമ്മത്തെ പയർ കൊടുത്തിട്ടുണ്ട്. തമ്മോ അച്ചിരക്ക കൊടുത്ത് വരണുള്ളു. പയറഞ്ചീരം ഉണ്ടായിരുന്നു, ചിരക്ക ഒന്ന്, നമ്മളെ ആനക്കൊമ്പം വെണ്ട, വെണ്ട ഒന്ന് മുന്നൂറ്, നമ്മൾ കൃഷിപ്പനി പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം ഇവിടെ വന്ന് പൂ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇപ്പം മഞ്ഞപ്പൂ മാത്രമേ ഉള്ളൂ. ബാക്കി അതായത് ഇവിടെ കവറിലകത്താക്കി ആക്കി വെച്ചേക്കാണ് ഓരോരുത്തർക്ക് ആവശ്യക്കാർ ചോദിച്ചത്. ഇനി വൈകുന്നേരം വന്ന് ഒരാൾ എടുത്തോളാം പറഞ്ഞാണ് അന്താ സാധനം അവിടെ മാറ്റിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.